السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه وسلم الفائزين أما بعد. Path of Islam YouTube channel എന്റെ ഷെയ്ഖുന എന്ന എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാനായിരിക്കുന്ന ഷെയ്ഖുന കാസിം ഉസ്താദിനെ കുറിച്ച് ഒന്ന് രണ്ട് അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി സൗഭാഗ്യം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. മഹാനായിരിക്കുന്ന ഷെയ്ഖുന ഉസ്താദിൻ്റെ കൂടെ ഒരു ചെറിയ കാലത്തെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉസ്താദിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടെങ്കിലും ഒരു പരിമിതമായ സമയത്ത് ഒരു ചെറിയ രൂപത്തിൽ നിങ്ങളോട് എനിക്കറിയാവുന്ന എനിക്ക് അനുഭവപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല. മഹാനായിരിക്കുന്ന ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഷെയ്ഖുന ഉസ്താദിനെ ഷെയ്ഖുന കാസിം ഉസ്താദ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായി മനസ്സിൽ ഓടി വരുന്നത് ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയാണ്, അഥവാ ഉസ്താദ് ഉസ്താദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമേറിയ സമയങ്ങൾ. തൻ്റെ രോഗങ്ങൾക്ക് പോലും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമേറിയ സമയങ്ങൾ, അതല്ലെങ്കിൽ താൻ രോഗിയായി നിൽക്കുമ്പോഴും അതൊന്നും വകവെക്കാതെ രാപ്പകലില്ലാതെ ഓടി നടന്ന ഏതൊരു സ്ഥാപനത്തിന് വേണ്ടിയാണോ അതേ സ്ഥാപനം, ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി. ഇന്ന് കേരളക്കരയിൽ തന്നെ ഒരു അറിയപ്പെട്ട സ്ഥാപനമായി മാറിയിട്ടുണ്ട്. ഒരു 10 വർഷം കൊണ്ട് ഇത്ര മനോഹരമായി ഒരു സ്ഥാപനം വളരണമെങ്കിൽ അതിന് എത്രമാത്രം കഠിനാധ്വാനം ഉസ്താദിൽ നിന്ന് ആവശ്യമായി വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ ഉസ്താദിന് അതിനുവേണ്ടി എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. കേരളക്കരയിൽ ജീവിക്കുന്ന ജനങ്ങളിൽ 90% കേരള മുസ്ലിമീങ്ങളെ 90% ആളുകളും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അവലംബിച്ച് ജീവിക്കുന്നവരാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിനെ പിന്തുടരുന്ന് ജീവിക്കുന്നവർ. ഈ കാലം അത്രയും ഒരുപാട് കാലങ്ങളായിട്ട് ഷാഫിഈ മദ്ഹബിനെ തന്നെ പിന്തുടരുന്ന പണ്ഡിതന്മാർ തന്നെയാണ് കേരളക്കരയിൽ കഴിഞ്ഞുപോയിട്ടുള്ളത്. ഇവരൊന്നും ചിന്തിക്കാത്ത ഒരു വഴിയിലേക്കാണ് ഷെയ്ഖുന ഉസ്താദ് നീങ്ങിയത്. അഥവാ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ എന്തുകൊണ്ട് സ്മരിക്കപ്പെടുന്നില്ല? ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്, കേരളക്കരയിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ, അഥവാ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അവലംബിച്ചാണ് ചെയ്യുന്നത്, പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ഥാപനം ഇവിടെ ഉയർന്നു വന്നില്ല, അദ്ദേഹത്തിൻ്റെ സ്മരണകൾ എന്തുകൊണ്ട് എന്നും മയവേറക്കപ്പെടുന്നില്ല എന്നതായിരുന്നു ഉസ്താദിൻ്റെ മനസ്സിലെന്നും അലയടിച്ചിരുന്നത്. അങ്ങനെ രണ്ടു കൽപ്പിച്ച് ഉസ്താദ് ഇതിനു വേണ്ടി ഇറങ്ങുകയാണ്, ഈ സ്ഥാപനം അഥവാ ദീനിനു വേണ്ടി, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഉസ്താദ് ഒരു സ്ഥാപനം നിർമ്മിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങാണ്. ആദ്യകാലത്ത് തന്നെ ഒരുപാട് വിമർശനങ്ങൾക്ക് ഉസ്താദ് വിധേയനായിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഉസ്താദ് വകവെക്കാതെ, ഉസ്താദിൻ്റെ ആരോഗ്യം പോലും വകവെക്കാതെ ഓടി നടക്കുകയുണ്ടായി. റമദാനായി കഴിഞ്ഞാൽ ഉസ്താദ് കർണാടകയുടെ പല ഭാഗത്തേക്കും പോകും, അതേപോലെ ഈ ചുറ്റുവട്ടത്തുള്ള പല പള്ളികളിലേക്കും കയറിയിരുന്നു. എന്നിട്ട് ഉസ്താദ് അവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് ചെറിയൊരു നസീഹത്തിന് ശേഷം ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയെ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം ഉസ്താദിൻ്റെ തോളത്തിരിക്കുന്ന ആ പച്ച ഷാൾ എടുത്തിട്ട് ഉസ്താദ് ഇങ്ങനെ വിരിക്കും. ഉസ്താദ് തന്നെ പിരിയിച്ചിട്ട് സ്ഥാപനത്തിലേക്ക് അത് കൊണ്ടുവന്ന് തരും. 1 വർഷത്തിൽ 900,000+ പണം സ്ഥാപനത്തിന് ആവശ്യമായി വരാറുണ്ട്. അതിൻ്റെ 1/4 ഭാഗം റമദാനിൽ മാത്രമായിട്ട് ഉസ്താദ് പിരിച്ചു കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇതൊക്കെ ദീനിന് വേണ്ടിയാണ്.
നാളെ ഒരു സമൂഹം ഇവിടെ കടന്നു വരാനുണ്ട്, അവർ ദീൻ അറിയാതെ പോകരുത് എന്നതായിരുന്നു ഉസ്താദിന്റെ ലക്ഷ്യം. ഉസ്താദ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, നമ്മൾ എത്ര അനുഭവിച്ചാലും പ്രശ്നമില്ല, നാം നടക്കുന്ന വഴിയിലൂടെ നമ്മൾ എത്ര കല്ലുകളും മുള്ളുകളും ചവിട്ടേണ്ടി വന്നാലും പ്രശ്നമില്ല, നമ്മുടെ പിന്നാലെ നമ്മുടെ പിന്തലമുറക്കാർ വരാറുണ്ട്, വരാനുണ്ട്. അവർക്ക് അതൊരു ഭാരമായി പോകരുത്, അവർ അത് ചവിട്ടാതെ പോകണം, നമ്മളത് ചവിട്ടിയാലും പ്രശ്നമില്ല എന്നതായിരുന്നു ഉസ്താദ് എന്നും സാധാരണ പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഇങ്ങനെ ദീൻ എന്നത് ദീൻ എന്നതോടുകൂടി ഇമാം ഷാഫിയോടുള്ള മുഹബത്തുമായിരുന്നു ഈ സ്ഥാപനം. ഇങ്ങനെ ഇത്രമാത്രം വളരാനുണ്ടായതിന്റെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം, ഇമാം ഷാഫിയുടെ ഓരോ മുക്കിലും മൂലയിലും ഉസ്താദിന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്. ഉസ്താദ് പലപ്പോഴും നമ്മോട് പറയാറുണ്ടായിരുന്നു, ലീവൊക്കെ കിട്ടുന്ന സമയത്ത് ലീവിനോടനുബന്ധിച്ച് ഉപദേശ നിർദ്ദേശങ്ങൾ പറയുമ്പോൾ ഉസ്താദ് പറയും, നിങ്ങൾ വലിയൊരു ഭാഗ്യവാന്മാരാണ്, കാരണം നിങ്ങളിലൂടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്നു. അതെങ്ങനെ എന്ന് വെച്ചാൽ, നിങ്ങൾ കാണുമ്പോൾ സാധാരണ വിദ്യാർത്ഥികളെ പറയുന്നത് പോലെയല്ല നിങ്ങൾ പറയുന്നത്, നിങ്ങളെ കുറിച്ച് പറയുന്നത് ഇത് ഇമാം ഷാഫിയുടെ മക്കളാണ് എന്നാണ്, അതല്ലെങ്കിൽ ഇത് ഇമാം ഷാഫിയിൽ പഠിക്കുന്ന മുത്തല്ലിമാണ്. അവർ പറയുമ്പോൾ തന്നെ അവിടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ആ നാമം സ്മരിക്കപ്പെടുന്നു. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമെന്ന് ഉസ്താദ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോടുള്ള ആ സ്നേഹമാണ് ഉസ്താദിനെ ഇങ്ങനെയൊരു സ്ഥാപനം പടുതുയർത്തുന്നതിന്റെ പിന്നിൽ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല, ഉസ്താദ് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും ഈ വിഷയത്തിൽ തന്നെയാണ്. അല്ലെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇത്രമാത്രം സ്ഥാപനങ്ങൾ ഇവിടെ ഉയർന്നു വരുമ്പോൾ, ഇത്രമാത്രം പണ്ഡിതന്മാർ ഇവിടെ കഴിഞ്ഞു പോയപ്പോഴൊന്നും ആരും ചിന്തിക്കാത്ത ഒരു വഴിയിലേക്കാണ് ഉസ്താദ് ചിന്തിച്ചത്. ഒരു പുതുമയാണ് ഉസ്താദ് കൊണ്ടുവന്നത്. കേരളത്തിൽ എന്നല്ല ഉസ്താദ് പറയാറുണ്ടായിരുന്നു, ഇന്ത്യയിൽ തന്നെ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പേരിൽ ആരും സ്ഥാപനം തുടങ്ങിയിട്ടില്ല എന്ന്. അപ്പോ ഈ സ്ഥാപനം ഇന്ന് നമ്മൾ കാണുന്ന ഈ നിലയിലേക്ക് എത്തിയത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ഉസ്താദിനുണ്ടായ സ്നേഹം മാത്രമല്ല, ഉസ്താദിന്റെ മനസ്സിന്റെ ഉള്ളിലെ ആ നിഷ്കളങ്കമായ പ്രവർത്തനങ്ങളായിരുന്നു, ആത്മാർത്ഥതയായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും അതൊന്നും വകവെക്കാതെ ദീനിനു വേണ്ടിയായിരുന്നു ഉസ്താദ് മുന്നിട്ടിറങ്ങിയത്. അതേപോലെ ഉസ്താദിന്റെ ജീവിതത്തിൽ മറ്റൊരു ഉസ്താദിനെ ആകർഷിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് മാതാപിതാക്കൾക്ക് മരണം വരെ മാതാപിതാക്കളുമായി ഒരു ബന്ധം പുലർത്തി എന്നുള്ളത്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഉസ്താദിന്റെ വാപ്പാന്റെയും ഉമ്മാന്റെയും കബറുകൾ പോയി സിയാറത്ത് ചെയ്യാറുണ്ട്. മാത്രമല്ല, സുബിഹിക്ക് ശേഷം ഒരു മണിക്കൂറോളം നീളുന്ന ഒരു വലിയ ഔറാദ് ഉസ്താദിനുണ്ട്. ഉസ്താദ് സാധാരണ പതിവായി അത് പറയും. അതിനുശേഷം ഉസ്താദ് അസ്മാ ഉൽ ഹസ്ന ഉറക്കെ ചൊല്ലി അതിനുശേഷം ഉപ്പാക്കും ഉമ്മാക്കും ഇടയിൽ ആ ഹദറത്തി അബി വ ഉമ്മി എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഫാത്തിഹോദി അവർക്ക് യാസിനോദി അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് നാം എപ്പോഴും കാണുന്നതാണ്. ഒരു ദിവസം മുടങ്ങാതെ ഉസ്താദ് ചെയ്യും. അതാണ് മറ്റുള്ളവരിൽ നിന്ന് ഉസ്താദിനെ വേർതിരിക്കുന്നത്. ഒരുപാട് പ്രസംഗിക്കുക അല്ലെങ്കിൽ ഒരുപാടിങ്ങനെ പറയുക എന്നുള്ളതല്ല ഉസ്താദിന്റെ ജീവിതം, മറിച്ച് ഉസ്താദ് എല്ലാം നമുക്ക് കാണിച്ചു തരികയുണ്ടായി. ഉസ്താദ് ജീവിതം കൊണ്ട് ഓരോന്ന് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരികയുണ്ടായി. ഞാൻ ഓർക്കുകയാണ്, ഒരു സമയത്ത് ഉസ്താദിന്റെ കൂടെ ഒരു പരിപാടിയിലേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് അന്ന് ഉസ്താദിന്റെ കാലിന് വേദനയുള്ള ഒരു സമയത്ത് കാല് അതു സംബന്ധമായ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടെ ഡോക്ടർ രാത്രി 2:30 വരുന്നത്. നമ്മൾ 8:30 ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഉസ്താദിന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ 2:30 ഡോക്ടർ കടന്നു വരുന്നത് ഹോസ്പിറ്റലിലേക്ക്. ഈ 2:30 വരെ ഉസ്താദ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഉസ്താദ് അവിടെ പോയിരുന്നപ്പോൾ ഒരാൾ വന്നു ഉസ്താദിൻ്റെ അടുത്ത്, എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദിൻ്റെ ഇങ്ങനെ ഒരു ബന്ധു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ഇന്ന റൂമിലാണ് ഉസ്താദ് വന്നിട്ട് പ്രാർത്ഥിക്കുന്നത്. ഉസ്താദ് അവിടെ പോയി
ഉസ്താദിന് നടക്കാൻ പറ്റാത്തൊരു സമയമാണ്, ഉസ്താദിന് കാലിന് വല്ലാത്ത വേദനയാണ്. എങ്കിൽ ഉസ്താദ് അവിടെ പോയി, പോയിട്ട് അസ്മാവുൽ ഹുസ്ന ചൊല്ലി അവരുടെ അടുത്തിരുന്ന് ദുആയിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. വീണ്ടും ഒരാൾ വന്നു ഉസ്താദിനോട് പോയിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഉസ്താ എൻ്റെ ഇങ്ങനെ ഒരു ബന്ധു ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട് ഉസ്താദിന് അവിടെ വരണം. ആ ദിവസം നിരസിച്ചില്ല ഉസ്താദ്, അവിടെയും പോയി. അവിടുന്ന് വന്നപ്പോ പിന്നെയും പിന്നെ ഒരാൾ വന്നിട്ട് ഉസ്താദിനോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇറങ്ങലും കയറലും ആയപ്പോ ഉസ്താദിന് ഭയങ്കര പ്രയാസമായി. പക്ഷെ ഉസ്താദൊന്നും പറഞ്ഞില്ല. ഞാൻ ഉസ്താദിനോട് ഞാൻ തന്നെ ചോദിച്ചു, ഉസ്താദ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടും കയറിക്കൊണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് പ്രയാസാവൂല്ലോ, ബുദ്ധിമുട്ടാവില്ലേ, കാലിന് ഇങ്ങനെ പ്രയാസം വരില്ല എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നല്ല, പക്ഷെ ചില ആൾക്കാരങ്ങനെയാണ്, നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള ചില സംഗതികളാണ്, അവരോട് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുത്തേ തീരും. അത് ഉസ്താദിന്റെ ഒരു ശൈലിയായിരുന്നു. ആരെങ്കിലും രോഗികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖം അനുഭവിക്കുന്ന ആളുകൾ വന്ന് ഉസ്താദിനോട് എന്തെങ്കിലും പറയുമ്പോൾ ഉസ്താദ് അവർ പറയുന്ന പ്രയാസങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കും, എന്നിട്ട് ഉസ്താദ് പറയും, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേ ഉള്ളൂ, വേറൊന്നുമില്ല. അവർ ദുഃഖം പറയുമ്പോൾ അത് കേട്ടിരിക്കാന്നുള്ളത് തന്നെ ചിലപ്പോൾ ഒരു പുണ്യമായ കാര്യമായിരിക്കും എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനത് ഇങ്ങനെ കേട്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ തീർത്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉസ്താദിന്റെ ജീവിതം. അതുകൊണ്ടായിരിക്കാം ആ അവസാന സമയങ്ങളിൽ, ഉസ്താദ് മരിക്കുന്ന അവസാന സമയങ്ങളിൽ ഈ മൂസോടി കടപ്പുറത്ത് പോയി അവിടെ ഇങ്ങനെ പ്രളയബാധിത സ്ഥലങ്ങൾ അവിടെ സന്ദർശിച്ചിട്ട് ഉസ്താദ് ഇങ്ങനെ ഒരു ദുഃഖിതനായി നിന്ന ഒരു സന്ദർഭമാണത്. ഉസ്താദിന് പെട്ടെന്നാണ് ഇങ്ങനെ മനസ്സലിയുന്നത്, വല്ല ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കാണുമ്പോൾ ഉസ്താദിന് വല്ലാത്ത മനസ്സിന് വല്ലാണ്ട് വേദന ഉണ്ടാവും, ഭയങ്കര ഒരു ഒരു സിമ്പതിയാണ് ഉസ്താദിന്. അപ്പോ ആ സമയങ്ങളിലൊക്കെ, ആ അവസാന സമയങ്ങൾ വരെ ഇങ്ങനെ പാപങ്ങൾക്ക് വേണ്ടി, ദീനിന് വേണ്ടി ത്യാഗം ചെയ്യാൻ കിട്ടി എന്നുള്ളതൊരു വലിയ സൗഭാഗ്യമാണ്. മാത്രമല്ല നമ്മളവിടെ ഉസ്താദിന്റെ അവസാന ദിവസം, ആ ഉസ്താദ് മരിക്കുന്ന ആ ദിവസം തൊട്ട് ദിവസം മുമ്പ് ഉസ്താദിന്റെ വീട്ടിൽ എല്ലാവരും, ഉസ്താദിന്റെ മക്കൾ, മരുമക്കൾ, പുള്ളി മക്കൾ, പേരക്കുട്ടികൾ എല്ലാവരും എന്തായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. മാത്രമല്ല അറഫ ദിവസം ഉസ്താദ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ ഉസ്താദ് വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന്. ഞാൻ തിരിച്ച് വീട്ടിൽ വരുമെന്ന് കരുതി ഇറങ്ങിയ ഉസ്താദ് മരിക്കുന്ന തൊട്ട് മുമ്പ് വരെ ഇങ്ങനെ ഒരു നന്മയിലേക്ക് മുന്നിട്ടിറങ്ങാൻ തൗഫീഖ് കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. മാത്രമല്ല ഉസ്താദ് നമ്മുടെ വരിപെരുന്നാളിന്റെ ലീവിന്റെ സമയത്ത്, കഴിഞ്ഞ വർഷം വരിപെരുന്നാളിന്റെ ലീവിന്റെ സമയത്ത് ഉസ്താദ് ഒരു ചെറിയ നസീഹത്ത് തരുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ പവിത്രമായ രാവുകളും പകലുകളുമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്, അതിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ട ഒരു ദിവസമാണ് അറഫ ദിവസം. എന്നിട്ട് ഉസ്താദ് വൽഫജ്രി വലയാലിൻ ആശിർ എന്ന് പറഞ്ഞിട്ട് ആ വലയാലിൻ ആശിർ പത്ത് രാത്രികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ് പെരുന്നാളിന്റെ രാത്രി, ഏറ്റവും പ്രധാനപ്പെട്ട പകലാണ് അറഫയുടെ പകൽ എന്ന് ഉസ്താദ് പറഞ്ഞത് ഇന്നും ഓർക്കുകയാണ്. അത് വീണ്ടും തുടർന്നുണ്ടായ വെള്ളിയാഴ്ച ദിവസം ഉസ്താദ് പങ്കെടുത്ത, ഉസ്താദ് പോയ ആ ജുമാക്ക് ഏത് പള്ളിയിലാണ് പോയത്, അവിടെ പോയി ഉസ്താദ് അവിടെ ഖുതുബക്ക് ശേഷം ഉസ്താദ് തന്നെ പറയുകയുണ്ടായി. ഉസ്താദ് വലിയ പ്രാധാന്യം കൽപ്പിച്ച ആ ദിവസമാണ്. ആ ദിവസം ഉസ്താദ് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി നമ്മിൽ നിന്ന് വിട പറയുകയുണ്ടായി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രമാത്രം മനോഹരമായ ഒരു മരണം അള്ളാഹു ഉസ്താദിന് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദിന്റെ ജീവിതം എത്രമാത്രം ധന്യമായിരിക്കണം, ഉസ്താദ് ജീവിതത്തിൽ എത്രമാത്രം നന്മകൾ ചെയ്തിരിക്കണം, അത് നമ്മൾ അറിയണം. ഉസ്താദുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്, അവരോടൊക്കെ അത് അറിയുമ്പോഴാണ് ഉസ്താദിന്റെ ജീവിതം നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. മുന്നിൽ കാണുമ്പോൾ വലിയൊരു ഗൗരവക്കാരനെ പോലെയാണ് നമുക്ക് തോന്നുന്നതെങ്കിലും ഉസ്താദിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഉസ്താദിന്റെ എളിമയും ലാളിത്യവും മനസ്സിലാവുന്നത്. ഒരു ദിവസം ഉസ്താദിനെ വീട്ടിൽ നിൽക്കുമ്പോൾ, ഒരു അവധിയുടെ സമയമാണ്, ഞാൻ ഉസ്താദിന്റെ വീട്ടിലായിരുന്നു.
സാധാരണ ഉസ്താദിന്റെ വീട്ടിൽ ഞാൻ താമസിക്കാൻ പോകാറുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഒരാൾ വന്നിട്ട് ഉസ്താദിന്റെ വീട്ടിൽ വാതിൽ മുട്ടി. എന്നിട്ട് അയാൾ പറയാണ്, ഉസ്താ നമ്മളെ വീട് കൂടിയുണ്ട്, നിങ്ങൾ വരണോ? വീട് കൂടിക്ക് ഒരാൾ വന്നിട്ട് ഇങ്ങനെ വിളിച്ചോണ്ട് പോലെ, സാധാരണ പള്ളിയിലെ മുക്കൽ ഉസ്താന്മാരൊക്കെ വിളിക്കുന്ന പോലെ ഒരാൾ വന്നിട്ട് ഉസ്താദിന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അത് ഇപ്പോഴാ പറയുന്നത് എന്ന് ചോദിച്ചു ഉസ്താ. ആ സമയത്ത് അയാൾ ആ വന്ന ആള് പറഞ്ഞു, അത് കുമ്പോൽ തങ്ങൾ ഏറ്റെടുത്തായിരുന്നു, പക്ഷെ തങ്ങൾക്ക് ഇപ്പൊ വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തൊട്ടടുത്തുള്ള പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചിട്ട്, മുക്കുരി ഉസ്താദിനെ അല്ലെങ്കിൽ അവിടുത്തെ ഇമാമിനെ വിളിച്ചിട്ട് ഒന്ന് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഉസ്താദിന് വരാൻ പറ്റുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ പറയാന്ന് പറഞ്ഞു, ഉസ്താ ഉള്ളിലേക്ക് പോയി, എന്നെ വിളിച്ചു. എന്നിട്ട് ഉസ്താ പറഞ്ഞു, ഇപ്പൊ എന്ത് ചെയ്യും, പോയില്ല എങ്കിൽ ശരിയാവോ, ബേജാറാവില്ലേ എന്ന് വിചാരിച്ചു ഉസ്താ കമീസിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഉസ്താൻ അവര് കാറുമായിട്ട് വന്നാണ് നമ്മൾ പോയി. വീട്ടുമുറ്റത്ത് എത്തിയപ്പോ ഇവര് വിചാരിച്ചത്, ഈ വീട്ടുകാർ വിചാരിച്ചത്, ആരെങ്കിലും സാധാരണ ഉസ്താദായിട്ട് വരുമായിരിക്കും, പള്ളിയിൽ നിന്ന് ഉസ്താനും കൂട്ടാനും എന്ന് പറഞ്ഞിട്ടാണ് ആ ചങ്ങായി വീട്ടിൽ നിന്ന് വന്നത്. എന്നിട്ട് ഉസ്താന അവരുടെ വീട്ടിന്റെ മുറ്റത്ത് എത്തിയപ്പോ അവിടെ കൂടിയ ആൾക്കാരൊക്കെ ഇവനോട് ചോദിക്കുകയാണ്, ഇത് കാസിം ഉസ്താദല്ലേ? അവർ വലിയൊരു അത്ഭുതത്തോടെ, ഇങ്ങനെയൊന്നും അവർ പ്രതീക്ഷിച്ചതല്ല, അവരിങ്ങനെ അത്ഭുതത്തോടെ ചോദിച്ചു, ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് കിട്ടി? ഞാൻ പോയി ഉസ്താദിന്റെ വീട്ടിൽ ചോദിച്ച ഉസ്താദായി നൊത്തിട്ട് സമ്മതിച്ചിട്ട് വന്നതാണ്. അതായിരുന്നു ഉസ്താദിന്റെ ജീവിതം. ഇങ്ങനെ മുൻകൂട്ടി അറിയിക്കണമെന്നില്ല, സമയമുണ്ടെങ്കിൽ ആരുടെ ആവശ്യങ്ങൾക്കും ഉസ്താദ് തയ്യാറാണ്, ആരുടെയും സന്തോഷത്തിന് ഉസ്താദ് സന്തോഷിക്കുന്നവരാണ്, ആർക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതിന് ഉസ്താദ് തയ്യാറാണ്. അതായിരുന്നു ഉസ്താദ്. അപ്പോ ജീവിതം ഇങ്ങനെ എളിമയോടെയും ലാളിത്യത്തോടു കൂടിയും ജീവിച്ചു തീർത്ത ഒരു ജീവിതമാണ് ഉസ്താദിൻ്റെത്. മാത്രമല്ല എല്ലാത്തിലും ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥത എന്നുള്ളത് ഉസ്താദിൻ്റെ ഒരു മുദ്രയായിരുന്നു. ഒരു കാര്യം അത് പരിപൂർണമാക്കി തീർക്കുക, അതല്ലെങ്കിൽ അതിനിങ്ങനെ തുടങ്ങി വെച്ചിട്ട് എവിടെയെങ്കിലും തള്ളുക എന്നുള്ളതല്ല ഉസ്താദിൻ്റെ ശീലം. അത് തുടങ്ങിയാൽ അത് പൂർത്തിയാക്കിയിരിക്കും. ഇമാം ഷാഫി ഷീ ക്യാമ്പസ് തുടങ്ങുന്ന സമയത്ത് ഉസ്താദിനെ ഒരുപാട് ആളുകൾ വിമർശിച്ചു, അത് തുടങ്ങണ്ട, ഏതായിരുന്നാലും നിങ്ങളിപ്പോൾ ആരോഗ്യത്തിൽ തീരെ പോലെ, ആരോഗ്യം മോശമാണ്, ഇങ്ങനെ ഒരു സമയത്ത് തുടങ്ങണമെന്ന് പലപ്പോഴും പലരും ഉസ്താദിനോട് ചോദിച്ചിരുന്നു. എന്നാൽ ഉസ്താദ് ഒന്നും കൂട്ടാക്കാതെ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചു. ഇന്ന് ഇമാം ഷാഫി ഷീ ക്യാമ്പസ് സമസ്തയുടെ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന ഒരു അതിമനോഹരമായ സ്ഥാപനമായിട്ട് സമസ്ത പ്രഖ്യാപിച്ചത് ഇമാം ഷാഫി ഷീ ക്യാമ്പസിനെയാണ്. അന്നെങ്ങാനും ഉസ്താദത്ത് തുടങ്ങിയിരുന്നില്ല എങ്കിൽ ഇന്നും അത് തുടങ്ങില്ലായിരുന്നു. പലപ്പോഴും പലരും പറഞ്ഞേനെ അതിങ്ങനെ തുടങ്ങിയിരുന്നില്ല എങ്കിൽ, ഇപ്പോഴും പലരും പറഞ്ഞേനെ അതൊന്നും തുടങ്ങാൻ ഇവിടെ ഒന്നും സാമ്പത്തികമായിട്ട് ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളിയേനെ. അത് തുടങ്ങിയതുകൊണ്ട് അതിന്റെ പണി മുഴുവനും പൂർത്തിയാക്കിയിട്ട് തന്നെയാണ് ഉസ്താദ് ലോകത്തോട് ഇവിടെ പറയുന്നത്. പക്ഷെ ഉസ്താദിന് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, എനിക്ക് ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയുടെ പരിപൂർണമായ അതിന്റെ പണി പൂർത്തിയായി എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, അതെനിക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, ഒരു കാര്യത്തിൽ ഉസ്താദ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കിയിട്ടേ അറിയുന്നിറങ്ങുള്ളൂ. മാത്രമല്ല ഇങ്ങനെ ഞാൻ ഒരുപാട് കാലം ജീവിക്കുകയാണെങ്കിൽ ഉസ്താദ് പറയാറുണ്ടായിരുന്നു, എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാൻ ഇതിന്റെ പണി പൂർത്തിയാക്കിച്ചിട്ട് തരും, എന്നിട്ട് ഒരു 50% വരുമാനം വരുന്ന രൂപത്തിൽ ഞാൻ ഈ സ്ഥാപനത്തിനെ ആക്കി വെച്ചിട്ട് പോകും ഞാൻ ജീവിക്കുകയാണെങ്കിൽ. അപ്പോ നമ്മൾ ചോദിച്ചാൽ ഉസ്താദ് 50%, ബാക്കി 50% എന്തേ? അപ്പോ ഉസ്താദ് പറഞ്ഞു, 100% ഞാൻ തന്നെ ചെയ്തു വെച്ചാൽ പിന്നാലെ വരുന്ന ആളുകൾ അത് മുതലാക്കും, അവർക്കൊരു പണിയുണ്ടാവില്ല, അവരിങ്ങനെ കാല് നീട്ടിയിരിക്കും, ഈ സ്ഥാപനത്തിന്റെ വലിയ ആളാണ് എന്ന പദവിയും നേടിയെടുക്കും. അങ്ങനെ ചെയ്യേണ്ട, ഈ സ്ഥാപനത്തെ ആരെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ, ഈ സ്ഥാപനത്തെ ആർക്കെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ അധ്വാനിക്കണം, അധ്വാനിക്കാതെ ഒന്നും നടക്കൂല, അധ്വാനിച്ചേ തീരൂ, അധ്വാനിക്കുന്നവർ മാത്രമേ ഈ സ്ഥാപനത്തെ മുമ്പോട്ട് കൊണ്ടുപോയാൽ മതി എന്നതായിരുന്നു ഉസ്താദിന്റെ വാശി. അപ്പോ അധ്വാനം, ആത്മാർത്ഥത, ഇതൊക്കെ ആയിരുന്നു ഉസ്താദിന്റെ ജീവിത ശൈലി. അത് ശീലമായിരുന്നു. എത്ര പ്രശ്നം ഉണ്ടായാലും എത്ര പ്രയാസം ഉണ്ടായാലും അതൊന്നും ഉസ്താദിന് പ്രശ്നമല്ല,
അതൊന്നും ഉസ്താദ് കണക്കിലെടുക്കുമായിരുന്നില്ല. ദീൻ സ്ഥാപനം അതേപോലെ ഇസ്ലാം ഇതായിരുന്നു ഉസ്താദിന്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നത്. ഉസ്താദ് മാത്രമല്ല ഇതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ നമുക്കിടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, അവരുടെ ജീവിതം നമ്മൾ പിൻപറ്റണം. അവരെന്താണ് എങ്ങനെയാണ് ജീവിച്ചത് അതനുസരിച്ച് അതേപടി ആ പാത മുറുകെ പിടിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകണം. അതിനല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉസ്താദിനെ പോലോത്ത ഉസ്താദിന്റെ ഉസ്താദുമായി ബന്ധപ്പെട്ട അതേപോലെ നാമുമായി ബന്ധപ്പെട്ട ആരൊക്കെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെയൊക്കെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും സുഖകരവുമാക്കി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം നാളെ അള്ളാഹു നമ്മളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും.